हाई फ्रेंड्स आलवास किचन्टे वीडियो स्वागत या ईसी टेस्टी सिंपल ब्रेकफास्ट रेसीपी आईटा वन अब नमक तैयार अंदा साधन वेणमें कंक यानिवे और कप ग्रीन पीस तले दस नोल कहुगे वेल्वच्छे आ वेम ऊटा इन नमक कुटक याद कुरान ग्रीन पीस नोल वेंद कमी कुटकना यानिवे चुकर അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടുന്നത് ഒരു 10 ചുവന്നുള്ളി മുറിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ടേക്കണം കുക്കറിലായതുകൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു 3 പച്ചമുളക് മുഴുവൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ നല്ല മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലാന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് ഗരം മസാല ചേർക്കണ്ട അപ്പോൾ അത് മതിയാവും ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചേർക്കണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിന് ആവശ്യമായ ഉപ്പ് ഇത്ര സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ്ട് ഞാൻ ആ ഗ്രീൻ പീസ് എടുത്ത സെയിം പാത്രത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തത് ഒരു കപ്പ് ആണെങ്കിൽ ഒരു കപ്പ് തന്നെ കുതിർന്നതാണല്ലോ അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ടതുണ്ട് ഇതുപോലെ ഒരു കപ്പ് തന്നെ ഗ്രീൻ പീസ് ആണ് എടുക്കണേന്നുണ്ടെങ്കിൽ ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക ഞാൻ ഇപ്പോ ഈ ഒരു ബൗളിൽ എടുത്തത് അതുകൊണ്ട് ആ ബൗളിൽ നിറച്ചും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് മീഡിയത്തിൽ ഇട്ടിട്ട് ഒരു 3 വിസിൽ കൊടുത്തു നോക്കാം എന്നിട്ട് വേവൊന്നും നോക്കാം വെന്തിട്ടില്ലെങ്കിൽ എങ്ങനെ 2 വിസിൽ ആ 3 വിസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക അവരവരുടെ കുക്കറിൻ്റെ വേവും ഇതൊക്കെ അവരവർക്ക് അറിയുള്ളൂ ഇപ്പം ഇത് പെട്ടെന്ന് വേവണ കുക്കറാണ് ചിലപ്പോൾ രണ്ടെണ്ണത്തിൽ തന്നെ കിട്ടും എനിക്ക് വെന്ത് അതല്ലാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പോരായിട്ടുണ്ടെങ്കിൽ വിസിൽ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഗ്യാസുമ്മ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം ഗ്രീൻ പീസ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കണത് ഇതുപോലെ ഒരു കപ്പിൽ 240 ml കപ്പാണ് ഈ കപ്പിൽ ഒരു കപ്പ് റവ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അര കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ചെറു ചൂടുള്ള വെള്ളമാണ് ചേർത്തേക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മിക്സിയിൽ ഇട്ട് ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അപ്പോൾ വെള്ളം പോരായിക എന്തായാലും റവ ആയതുകൊണ്ട് വെള്ളം കുതിരുമല്ലോ ഇത് നേരിട്ട് മിക്സിയിലിട്ട മിക്സിയിലൊക്കെ ഒട്ടിപ്പിടിച്ചെടുക്ക ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത് ഇനി നേരെ ഇത് മിക്സിയിലേക്ക് മാറ്റാം ആവശ്യത്തിന് പോരായികയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അപ്പത്തിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതുണ്ടാവാനായിട്ട് അപ്പം ഞാൻ ഇതിപ്പോൾ ഈ വെള്ളം പോരാ നമുക്കിനി മിക്സിയിലേക്ക് ഇട്ടടിച്ച് നോക്കാം അപ്പോൾ എന്തോരം ചേർക്കണമെന്ന് നോക്കാം ഇപ്പം അടിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ പറയാൻ എന്തോരം വെള്ളം കൂടി ചേർത്തുന്നു ഇപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തായിരുന്നുണ്ട് നമ്മൾ നേരത്തെ അരക്കപ്പ് പാലൊഴിച്ചു പിന്നെ ഒരു കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറുതെന്ന് വെച്ചാൽ ചെറിയൊരു ചൂടുള്ള വെള്ളം മതി കേട്ടോ പിന്നെ ഞാൻ അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചാണ് ഇത് റെഡിയാക്കിയത് ഇനിയിപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറ് ഒന്ന് ചുറ്റിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അത്രയും വെള്ളം മതി ഇനി ഞാൻ ആ വെള്ളം മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഇതുപോലെ കിട്ടിയാൽ മതി നമ്മൾ അപ്പത്തിനൊക്കെ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ദോശയുടെ അത്രയും കട്ടി വേണ്ട ആ പരുവത്തിൽ എടുക്കുക ഇത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അടിച്ച് എടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കാവുന്ന ഒരു അപ്പമാണ് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട പിടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടോ ഈ ലൂസ് വേണം ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മാത്രം ചേർക്കണുള്ളൂ ഒന്ന് കലക്കിയതിന് ശേഷം മാത്രം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ വല്ലോട്ടും ഇങ്ങനെ കട്ട കുത്തി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വായിൽ വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക
നമ്മൾ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്താൽ മതി കേട്ടോ സോഡാപ്പൊടി. നേരത്തെ ചേർത്ത് വെക്കണ്ട. അപ്പം അത് മിക്സായിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ നമുക്ക് കലക്കി കൊടുക്കാം. നല്ല സോഫ്റ്റ് അപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമുക്ക് ആ ഗ്രീൻ പീസ് വെന്ത് കിട്ടണ നേരം കൊണ്ട് ഇത് ഉണ്ടാക്കാം. പിന്നെ ഇനി അതൊന്ന് സെറ്റാക്കി എടുത്താൽ മതി ഗ്രീൻ പീസ്. വേറെ പരിപാടികളൊന്നുമില്ല അധികം. അതൊന്ന് തുറന്നിട്ട് അതിന് വല്ല പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിളപ്പിക്കുക, അത്രയൊക്കെ ഉള്ളൂ. കാരണം എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, പൊടികളും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത്തിരി ഗരം മസാല പൊടി മാത്രമല്ല ചേർക്കാനുള്ളൂ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരു ഇത്തിരി ഓയിലാ വെളിച്ചെണ്ണ എന്തായാലും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഹോൾസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അടച്ചു വെച്ച് കഴിക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. മറിച്ചിടുകയൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ എടുത്താൽ മതി. നമ്മൾ അപ്പം ഉണ്ടാക്കൂലേ അതുപോലെ. ഇനി നമുക്കിത് വേണമെങ്കിൽ വെള്ളയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കട്ടെ. അപ്പം ഒരു പൊടിക്കും കൂടി വെള്ളം കൂടുതൽ ഒഴിക്കണം. ഈ ഈ കൺസിസ്റ്റൻസി പറ്റൂല. ഇതിനേലും ഒരു ഇത്തിരി കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നമ്മുടെ വെള്ളയപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കണ പോലെ നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളൂ, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. മറ്റേതാകുമ്പോൾ ഓരോന്നും ഇങ്ങനെ ചുറ്റിക്കാനോ അങ്ങനെയൊക്കെ നടക്കണ പോലെ. ഇതാകുമ്പോൾ അങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഞാൻ തയ്യാറാക്കി എടുക്കട്ടെ. വല്ലപ്പോഴും നമ്മൾ അരി അരയ്ക്കാനൊക്കെ മറന്നു പോണ സമയത്തോ അല്ലെങ്കിൽ നമുക്കൊന്ന് മടിയുള്ള സമയത്തോ ഒക്കെ ഇത് രാവിലെ എണീറ്റ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇതിൽ ചുവന്നുള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ചുവന്നുള്ളി ചേർക്കുമ്പോൾ ചുവന്നുള്ളിയുടെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി എടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് കറി റെഡിയാക്കാനായിട്ട്. കറി റെഡിയാക്കാനൊന്നുമില്ല, കുക്കറിൽ അത് വെന്തിരിപ്പുണ്ട്. ഒന്ന് ജസ്റ്റ് താളിച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ നല്ല ഹോൾസൊക്കെ ഉള്ള അപ്പം കിട്ടും, നമുക്ക് തയ്യാറാക്കി എടുക്കാം. മൈദപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കട്ടെ. ഞാൻ ഗോതമ്പൊടി ചേർത്തു എന്നുള്ളൂ. മൈദപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈറ്റ് ആയിട്ട് കിട്ടും. ഗോതമ്പൊടി ചേർക്കുമ്പോൾ ഈ കളറിൽ കിട്ടും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനിയിപ്പോൾ അതെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ നേരത്തെ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വെന്ത ഗ്രീൻ പീസ് ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ വെച്ചെന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇത് താളിക്കണ്ടാത്തവർക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്നങ്ങോട്ട് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക്, നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നില്ല, അതിൻ്റെ വേവ് കറക്റ്റായോന്ന്, ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, എന്നാലും നല്ലപോലെ വെന്തിരിക്കണം. അത് വേവ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇതിലിട്ടതിന് ശേഷം പിന്നെ നമുക്ക് വേവിച്ചെടുക്കാമെന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇതെല്ലാം പടപടപടേന്ന് കഴിയും. കാരണം ഗ്രീൻ പീസ് വെന്ത് കിട്ടാമെന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, കുക്കറിൽ നിന്ന് മാറ്റേണ്ട തന്നെ ആവശ്യമില്ല, അതിൽ തന്നെ ചെയ്താലും മതി. ഇനിയിപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതിലേക്ക് പാലാണ് ചേർത്ത് കൊടുത്തത്. 1/4 കപ്പ് പാല്, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കുക. അത് വെള്ളത്തിൻ്റെ ഇതനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതി. വെള്ളം കുറവാണെങ്കിൽ 1/2 കപ്പ് ഒഴിക്കുക. ഇപ്പോൾ ഇത് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ 1/4 കപ്പ് പാലേ ഒഴിച്ചിട്ടുള്ളൂ. പശുവിൻ പാലാണ് ഒഴിച്ചേക്കണത്, തേങ്ങാപ്പാലൊന്നുമല്ല. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ പാക്കറ്റ് പാല് അത് തന്നെ എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങാപ്പാലൊക്കെ ഈ രാവിലെയൊക്കെ ചിരണ്ടി പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണല്ലോ. അപ്പോൾ അതും എളുപ്പമാണ്. പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കുക. നല്ലോണം തന്നെ തിളപ്പിക്കണം. തിളച്ച പാലൊഴിച്ചാലും മതി, പച്ചപ്പാലൊഴിച്ചാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചായയ്ക്ക് പാൽ കാച്ചിയപ്പോൾ കറി ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് 1/2 ഗ്ലാസ് പാലെടുത്ത് മാറ്റിയതാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക.
ഉപ്പ് നോക്കുക, നല്ലപോലെ എരിവ ഉപ്പ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ, അതായത് എരിവ് കുറവുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ഇത്തിരി നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഇത്തിരിയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒരിത്തിരി നമ്മുടെ ഗരം മസാലപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം, അത്ര ഉള്ളു പരിപാടി. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിനിടയിൽ നമ്മൾ. ഇപ്പോൾ കറിയും പകർത്തി വയ്ക്കാം, പെട്ടെന്ന് തന്നെ ചായ കുടിക്കുക, അത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു 9 അപ്പമാണ് കിട്ടിയത്. ഇത്തിരി കൂടി ചെറുതാക്കുകയാണെങ്കിൽ ഒരു 10 അപ്പം കിട്ടും. അപ്പോൾ ഒരു 4 പേരൊക്കെയുള്ള ഒരു കുടുംബത്തിനാണെങ്കിൽ ഇത് ധാരാളമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാമല്ലോ. തലേദിവസം നമ്മൾ റെഡിയാക്കി അരയ്ക്കുക പിടിക്കുക ഒന്നും ചെയ്യേണ്ടവരുമില്ല, രാവിലെ എണീറ്റ് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അതൊന്ന് എനേബിൾ ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നും പറയണ പോലെ ആർക്ക് കൂട്ടുകാർ കാണുന്ന കൂട്ടുകാർ ഒരാൾക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊന്ന് പറയാനായിട്ട്, നല്ല സൂപ്പർ അപ്പം റെഡിയായിട്ടുണ്ട്, കറിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം, വേറെ ഒന്നുമില്ല എന്ന് പറയാൻ. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.